ശ്രീമതി അജിത എന്തുകൊണ്ടാണ് ഐസ്ക്രീം പാർലർ കേസുമായി ഈ വിഷയത്തെ ശ്രീമതി അജിത താരതമ്യം ചെയ്തത്? ഇന്നിപ്പോൾ WCC പറഞ്ഞത് ഈ മുതിർന്ന അഭിഭാഷകരിലേക്ക് അന്വേഷണം നീണ്ട ഘട്ടത്തിലാണ് ശ്രീജിത്തിനെ മാറ്റിയത് എന്നുള്ളതാണ്. കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം വക്കീലന്മാരുടെ ഓഫീസ് ശ്രമിക്കുന്നു എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പരാതി ശരിയെന്ന് ബോധ്യപ്പെടും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഐസ്ക്രീം പാർലർ കേസുമായി താരതമ്യം ചെയ്തത് ശ്രീമതി അജിത? ഞാൻ ഈ കേസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ കേസിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. പക്ഷെ ചില കോമൺ പ്രാക്ടീസ് അത് സെയിം ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് പിന്നെ ഐസ്ക്രീം പാർലർ കേസിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്, രാഷ്ട്രീയ നേതൃത്വവും പോലീസും അതുപോലെ തന്നെ കോടതികൾ, പല ചില കോടതി ജഡ്ജിമാരുടെ കാര്യങ്ങൾ പോലും പുറത്തു വന്നല്ലോ ആ സമയത്ത്. അപ്പോ ജഡ്ജി ജുഡീഷ്യറിയിലെ ഒരു വിഭാഗം, ഇവരുടെ കാര്യം അവസാനാണ് വരുന്നത്. ഇങ്ങനെ ഇവരെല്ലാം ഒത്തു കളിച്ചുകൊണ്ട് ഐസ്ക്രീം പാർലർ കേസിന് ഏറ്റവും അധികം തെളിവുകളുള്ള ഒരു വ്യക്തിയെ പ്രതി പോലും ആക്കാതെ ആ കേസ് വിട്ടയക്കുന്ന തരത്തിൽ അത് അജിതയുടെ ഭാവനയായിരുന്നു എന്നാണ് ജഡ്ജി വിധിച്ചത്, കോടതിയിലെ ജഡ്ജി വിധിച്ചത്. അപ്പൊ ആ തരത്തിൽ ഒന്നുമല്ലാതാക്കിയ അനുഭവം ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഓരോ കേസിനും അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാകും. ഫ്രാങ്കോ കേസിൽ, ബിഷപ്പ് ഫ്രാങ്കോന്റെ കേസ്, അത് എപ്പോഴും കോടതിക്ക് എടുക്കുകയാണ്. ഫ്രാങ്കോനെ വെറുതെ വിട്ടയച്ചു. ഫ്രാങ്കോനെ വെറുതെ വിട്ടയച്ച അതിന്റെ പ്രക്രിയ എന്താന്നുള്ളത് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കോടതികളിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ തെളിവ് നൽകുമ്പോൾ എന്താ സംഭവിച്ചത്, യാതൊരു തരത്തിലും നൽകാതിരുന്നിട്ടില്ല. എന്നിട്ട് പോലും അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മള് അറിയുന്നുണ്ട്. പക്ഷേ അതുപോലെയല്ല ദിലീപിന്റെ കേസ്. ആ കേസില് ആദ്യം ഒരു കോടതിയിൽ ഉണ്ടായിരുന്നു, ആ കോടതിയിൽ ഇപ്പോഴും ഉണ്ട്, വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഐസ്ക്രീം പാർലർ കേസിൽ ശരിയാണ്, വലിയ നേരത്തെ ശ്രീമതി അജിത ചൂണ്ടിക്കാണിച്ചതുപോലെ ജുഡീഷ്യൽ ഇടപെടൽ അക്കാര്യത്തിലുണ്ടായിരുന്നു, പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. സർവോപരി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയായിരുന്നു അന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി. പക്ഷെ അന്നൊരു അപ്രോർ ഉണ്ടായിരുന്നു, വലിയ നിലയിലുള്ള ഒരു ജനരോഷം അതിന് എതിരായിട്ടുണ്ടായിരുന്നു. ഇന്ന് ജനരോഷം, ജനങ്ങൾ ഈ കേസിലില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പൊതുവേ എല്ലാവർക്കും ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ കാര്യത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ വലിയ മടി തോന്നി തുടങ്ങിയിരിക്കുന്നു. അത് കാലത്തിന്റെ മാറ്റമാണോ അതോ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും അക്കാര്യത്തിൽ തോന്നുന്നുണ്ടോ ശ്രീമതി അജിത്? അതിലെനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഐസ്ക്രീം പാർലർ കേസ് മാത്രമല്ല, ഒരുപാട് സൂര്യനെല്ലി കേസ്, വിദുര കേസ്, കവിയൂർ കേസ്, ഇങ്ങനെ കുറെ കേസുകൾ നമ്മുടെ നാട്ടിൽ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വളരെ അവിഹിതമായ ഇടപെടലുകളും പണവും സ്വാധീനവും ഒക്കെ ഒഴുകിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ എന്താണെന്ന് പറയും, പിന്നീട് നമ്മള് നമ്മുടെ സമൂഹം എനിക്ക് തോന്നുന്നു അത് സ്വാഭാവികവൽക്കരിക്കുകയാണ്. അതായത് ഇതിങ്ങനെ തന്നെയൊക്കെ ആവുള്ളൂ, നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് വിജയം ഉണ്ടാവില്ല, നീതി ലഭിക്കില്ല, പെൺകുട്ടികൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള നിരാശാബോധത്തിൽ സമൂഹം എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോട് പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ തന്നെ ആയിരിക്കും, നമ്മൾ എത്ര പ്രതികരിച്ചാലും എന്നുള്ള ഫീലിങ്ങില് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ആ അവസ്ഥ, ഒരു നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പ്രതിഭാസം വരുമ്പോൾ അതിനോട് വലിയ വലിയ എതിർപ്പുകളും ഒക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇന്റേണലൈസ് ചെയ്യണം, ആ ഇതൊക്കെ ഇങ്ങനത്തിനൊക്കെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് നിങ്ങൾക്കൊക്കെ അറിയാലോ, 10-14 നിർഭയ ഹോമുകൾ ഉണ്ട്. നിർഭയ ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഹ്യൂമൻ ആൻഡ് ചിൽഡ്രൻ ഹോം എന്നാണ് അതിന് പറയുന്നത്. ഇതിലുള്ള കുട്ടികളുടെ ഈ പോക്സോ ആക്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ട് എത്രയും അധികം കുട്ടികൾ ഇരകളാക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭാസം തന്നെ കേരളത്തിൽ ഉണ്ട് ഇപ്പോ. അതിനാല് ചിൽഡ്രൻസ് ഹോം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, അത്രയും കുട്ടികൾ സെക്ഷ്വൽ അബ്യൂസിന് വിധേയരാണ്. കാലം കാലം ഓരോ കാലം മുന്നോട്ട് പോകും തോറും ആ കാര്യങ്ങളിലൊന്നും നമുക്ക് മെച്ചപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷം, ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാനല്ല കഴിയുന്നത്. കൂടുതൽ വഷളാവും എല്ലാവരും കൂടി ഒത്തുകൊണ്ട്
ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്, എല്ലാവരും ഇതിലൊക്കെ കളിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം. അല്ലാണ്ട് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമായിട്ട് ഇതിപ്പോ ഡബ്ല്യു സി സി ഈ ശ്രീജിത്തിനെ അന്വേഷണ തലവൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ശേഷമുള്ള പ്രതികരണത്തിലെ അവര് പറയുന്ന വാചകങ്ങൾ ഇതാണ്, കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം വക്കീലന്മാരുടെ ഓഫീസ് ശ്രമിക്കുന്നു എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പരാതി ശരിയെന്ന് ബോധ്യപ്പെടും വിധമാണ് ഈ തെളിവുകൾ. അന്വേഷണം അങ്ങോട്ടേക്ക് അഭിഭാഷകരിലേക്ക് നീങ്ങുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പ്രതിഭാഗം വക്കീലന്മാർ പരാതിയുമായി സർക്കാരിനെ സമീപിക്കുന്നതും അന്വേഷണ തലവനെ മാറ്റുന്നതും. ഇത് എല്ലാ നിലക്കും ഞങ്ങളെ ആശങ്കാഭരിതമാക്കുന്നു എന്നുള്ളതാണ്. അഭിഭാഷകരിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അത്രേ ഈ കേസ് അട്ടിമറിക്കുന്ന വിധത്തിൽ അന്വേഷണ സംഘ തലവനെ മാറ്റിയിരിക്കുന്നത്. ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, സാഗർ ഫിലിപ്പ് ജി വർഗീസിനെ കണ്ടോ, പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു എന്ന് ഇതേ ബാലചന്ദ്രകുമാർ പോലീസിന് ഹാജരാക്കിയ ടേപ്പിൽ ആദ്യം തന്നെ പരാമർശമുണ്ടായിരുന്നു. രാമൻപിള്ള അസോസിയേറ്റ്സിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. ഈ ഫോണിലെ രേഖകൾ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ രേഖകളിൽ കൃത്രിമം കാട്ടിയതിൻ്റെ ഐമാക് ഫിലിപ്പിൻ്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞിട്ടും അവർക്കെതിരെ നോട്ടീസ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പോലീസിനെ, പോലീസ് സംഘത്തെ നമുക്ക് വിമർശിക്കാനാകുമോ എന്നറിയില്ല, കാരണം അവരാത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതുവരെ നമുക്ക് അനുഭവം. പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള, അഭിഭാഷകരിലേക്ക് അന്വേഷണം നീട്ടാനുള്ള അനുമതിയില്ല എന്ന് വളരെ പ്രകടമല്ലേ? അതല്ലേ ഇന്ന് ഡബ്ല്യു സി സി വിമർശിച്ചിട്ടുണ്ടാവുക ശ്രീ പ്രിയദർശൻ തമ്പി? അല്ല, അതിനെ ആ ഒരു രീതിയിൽ കാണുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഇപ്പോഴും ഒരു ഈ കേസിന്റെ അന്വേഷണത്തെ ഒരു പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈ അന്വേഷണ 14 അംഗ അന്വേഷണ ടീമാണ് ഈ കേസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ അന്വേഷണ തലവൻ, സത്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ബൈജു പൗലോസ് ആണ്. എസ് പി ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ക്രൈംബ്രാഞ്ച് അഡീഷണൽ ഡി ജി പി ആയിരുന്നു ഇപ്പോൾ ബഹുമാന്യായ ശ്രീജിത്ത്. അദ്ദേഹം ക്രൈംബ്രാഞ്ചിന്റെ ഈ പർട്ടിക്കുലർ കേസിന്റെ മാത്രമല്ല, ക്രൈംബ്രാഞ്ചിന്റെ കേരളത്തിന്റെ മുഴുവൻ ക്രൈംബ്രാഞ്ച് കേസുകളുടെയും ആകെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അതിന്റെ തലവനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെയും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെ, പൊതുസമൂഹത്തിൽ അത് ഒരു പരിധിവരെ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ സമ്മതിക്കാതിരിക്കുന്നില്ല. കാരണം ഈ കേസിന്റെ അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം വഹിക്കുന്നു, അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റി എന്നുള്ളൊരു അവസ്ഥ. എന്നാൽ അദ്ദേഹം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഒരു അന്വേഷണം ഈ ഒരു പരാതിയുടെ പുറത്താണ് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് താങ്കളുടെ അഭിപ്രായം, ഡബ്ല്യു സി സിയുടെ അഭിപ്രായം വ്യത്യസ്തമാണ്.